ഇന്ത്യയുടെ പണപ്പെട്ടി, കേരളത്തിന്റെ തലച്ചോറ്, കൊല്ലത്തെ പറ്റിയാണ് ഈ പറഞ്ഞു വരുന്നത്. ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ പണപ്പെട്ടിയും കേരളത്തിന്റെ തലച്ചോറും ഒക്കെ ആകുമോ കൊല്ലം? എണ്ണ പര്യവേക്ഷണത്തിനായി കൊല്ലത്ത് കടലിൽ കൂറ്റൻ കിണർ നിർമ്മിക്കുകയാണെന്ന വാർത്ത ഈ അടുത്തിടെയാണ് നമ്മൾ ചർച്ച ചെയ്തത്. പണ്ടൊരിക്കൽ ദരിദ്രരായിരുന്ന ഗൾഫ് അവർക്ക് പ്രകൃതി കണിഞ്ഞു നൽകിയ ഒരു അക്ഷയ ഖനി. ക്രൂഡ് ഓയിൽ നിന്നുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യങ്ങളിലൊന്നായി ഗൾഫ് മാറിയത്. അതുപോലെ കൊല്ലവും ഇന്ത്യയുടെ തലവര മാറ്റുമോ? കൊല്ലത്തെ അക്ഷയ ഖനിക്കായി ലോകം ക്യൂ നിൽക്കുമോ? ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ വിഴിഞ്ഞത്തെ കണ്ണുകളെല്ലാം ഇങ്ങ് കൊല്ലത്തെത്തുകയാണ്. കാരണം വിഴിഞ്ഞത്തെ ബാർജുകളും ടഗുകളും കൊല്ലത്തെത്തി. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അദാനി ഗ്രൂപ്പിന്റെ ബാർജുകളും ടഗുകളും കൊല്ലം തുറമുഖത്തേക്ക്. കാലവർഷം ആരംഭിക്കുന്നതോടെ കടൽ പ്രക്ഷുബ്ധമാവുകയും നിർമ്മാണം തടസ്സപ്പെടുകയും ചെയ്യും എന്നതിനാലാണ് ഇവ കൊല്ലത്തേക്ക് മാറ്റുന്നത്. കഴിഞ്ഞ ദിവസം 3 യാനങ്ങളെത്തി. പുറം കടലിൽ നങ്കൂരമിട്ടിരുന്ന ഒരു യാനം കൂടി ഇന്നലെ ഉച്ച കഴിഞ്ഞ് തുറമുഖത്തെത്തി. ഇന്ന് ഒരു ടഗ് കൂടി എത്തും. അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ടഗുകൾ എത്തിച്ചേരും. 2 മാസത്തോളം കൊല്ലം തുറമുഖം ടഗുകളുടെയും ബാർജുകളുടെയും വർക്ക്ഷോപ്പായി മാറുകയാണ്. അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഓഗസ്റ്റിലായിരിക്കും ഇവ വിഴിഞ്ഞത്തേക്ക് മടങ്ങുന്നത്. കഴിഞ്ഞ ദിവസം എത്തിയ യാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു തുടങ്ങി. കൊച്ചിയിൽ നിന്ന് 20-ലേറെ വിദഗ്ധർ കൊല്ലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന 14 ടഗുകളും ബാർജുകളും കഴിഞ്ഞ വർഷവും കൊല്ലം തുറമുഖത്ത് നങ്കൂരമിട്ടാണ് അറ്റകുറ്റപ്പണി നടത്തിയത്. അറ്റകുറ്റപ്പണി നടത്താൻ മികച്ച പോർട്ടാണ് കൊല്ലമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം യാനങ്ങൾ നങ്കൂരമിട്ട ഇനത്തിൽ 1 കോടി രൂപയിലേറെ തുറമുഖത്തിന് ലഭിച്ചിരുന്നു. സത്യം ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ നേതൃത്വത്തിലാണ് യാനങ്ങൾ എത്തുന്നത്. അതേസമയം ഓയിൽ ഇന്ത്യയുടെ ഇന്ധന പര്യവേക്ഷണം 6 മാസത്തിനകം കൊല്ലം തീരത്ത് ആരംഭിക്കും. എണ്ണ പര്യവേക്ഷണത്തിനായി കടലിൽ കൂറ്റം കിണർ നിർമ്മിക്കുന്നതിനുള്ള ടെൻഡർ സ്വീകരിക്കുന്ന കാലാവധി അവസാനിച്ചിരിക്കുകയാണ്. ഇതിനോടൊപ്പം കിണർ നിർമ്മിക്കുന്നതിനും അതിനുശേഷമുള്ള ഇന്ധന പര്യവേക്ഷണത്തിനുമായി കൊല്ലം തുറമുഖം കേന്ദ്രീകരിച്ച് ആരംഭിക്കുന്ന വിവിധ സേവനങ്ങളുടെ ടെൻഡർ നടപടികളും അവസാനഘട്ടത്തിലാണ്. കൊല്ലം പോർട്ടിൽ ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അനുവദിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ച സൗകര്യങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും സജ്ജമായി. കടലിൻ്റെ 80 മീറ്റർ ആഴത്തിലുള്ള ഭാഗത്ത് നിന്ന് കടലിൻ്റെ അടിത്തട്ടിലേക്കുള്ള 6000 മീറ്റർ വരെ ആഴത്തിലാണ് കിണർ നിർമ്മിക്കാൻ പദ്ധതിയിട്ടിട്ടുള്ളത്. പര്യവേക്ഷണം വിജയിച്ച് കൊല്ലത്ത് ഇന്ധന സാന്നിധ്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ ഇന്ധനം ഖനനം ചെയ്യാനുള്ള നടപടികൾ ആരംഭിക്കും. അതേസമയം കൊല്ലത്ത് ഇന്ധനത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ അത് ഗുണപരമായ മാറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കിണർ നിർമ്മിക്കുന്ന ചുമതല കരാർ കമ്പനിക്കായിരിക്കും. എന്നാൽ എല്ലാ നടപടികളും ഓയിൽ ഇന്ത്യയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും നടക്കുക. പര്യവേക്ഷണ കപ്പലിലേക്ക് ഇന്ധനവും പൈപ്പ് അടക്കമുള്ള സാമഗ്രികളും ടഗുകളിൽ എത്തിക്കുന്നത് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചാണ്. പര്യവേക്ഷണത്തിൽ ഇന്ധന സാന്നിധ്യം കണ്ടെത്താനായാൽ അത് ഖനനം ചെയ്യുന്നതിനുള്ള നടപടികൾ വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കും. കൊല്ലം തീരത്തെ ഇന്ധന സാന്നിധ്യം കണ്ടെത്തിയാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ കുതിച്ചുചാട്ടമായിരിക്കും ഉണ്ടാകുക. ഇതുപോലുള്ള വാർത്തകൾ ലഭ്യമാകണമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.